വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കഥയുടെ പേര് മുതലയും കുരങ്ങനും. ഒരു പുഴ. പുഴയുടെ തീരത്ത് ഒരു അത്തിമരം. അത്തിമരത്തിൽ ഒരു കുരങ്ങൻ കുരങ്ങനും. പുഴയിൽ ഒരു മുതല. രണ്ടുപേരും കൂട്ടുകാർ. മുതലയുടെ ഭാര്യയ്ക്ക് കുരങ്ങന്റെ കരൾ വേണം. മരത്തിൽ താമസിക്കുന്ന കുരങ്ങന്റെ കരൾ എടുക്കാം. കുരങ്ങച്ചൻ ആലോചിച്ചു. എന്താ സൂത്രം? പുഴയുടെ നടുവിലെത്തിയപ്പോൾ കരൾ മുതലയ്ക്ക് വേണം. അത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി. കരൾ മരത്തിൽ തൂക്കിയിട്ടുണ്ട്. ശരി, തിരികെ പോയി കരൾ എടുക്കാം. മരത്തിൽ ചാടിക്കയറിയ കുരങ്ങൻ മുതലയോട് എന്തായിരുന്നു പറഞ്ഞത്? നമസ്കാരം കൂട്ടുകാരെ. ആനയും തുന്നൽക്കാരനും. ഒരു കൊമ്പനാന, കറുപ്പൻ മിനുമിനുത്ത കൊമ്പ്. വീർത്ത വയൽ, എന്താ ചന്തം? ആരും നോക്കി നിൽക്കും. ആന നടന്ന് നടന്ന് വന്ന് തുന്നൽക്കാരന്റെ മുന്നിൽ നിൽക്കും. തുമ്പിക്കൈ നീട്ടും. ഒരു കഷ്ണം ശർക്കര. സന്തോഷം തുന്നൽക്കാരനും ആനയ്ക്കും. ഒരു ദിവസം തുന്നൽക്കാരൻ ആനയുടെ തുമ്പിക്കൈയിൽ സൂചി കൊണ്ട് കുത്തി. ആന കരഞ്ഞുപോയി. ശരി, തുന്നൽക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണം, ആന വിചാരിച്ചു. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക?